നമസ്കാരം. കഴിഞ്ഞ വർഷം അസന്റിൽ സർക്കാരുമായി ഒപ്പുവെച്ച 3,500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കിറ്റെക്സ് ചെയർമാൻ സാബു എം ജേക്കബ്. ഒരു അപ്പാരൽ പാർക്കും കൊച്ചി, തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിൽ 600 പുതു സംരംഭകർക്ക് അവസരം ഒരുങ്ങുമായിരുന്ന വ്യവസായ പാർക്ക് നിർമ്മിക്കാനുമുള്ള ധാരണാപത്രത്തിൽ നിന്നുമാണ് പിന്മാറുന്നത്. വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി നടത്തുന്ന പരിശോധനകളിൽ പ്രതിഷേധിച്ചാണ് നടപടി. പരിശോധനകൾക്ക് പിന്നിൽ സ്ഥലം MLA ആണെന്ന് സംശയിക്കുന്നതായും സാബു എം ജേക്കബ് പറഞ്ഞു. അതേസമയം കിറ്റെക്സിനെതിരെ ഹൈക്കോടതിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും പരിശോധനകളെന്ന് സ്ഥലം MLA PV ശ്രീനിജൻ പ്രതികരിച്ചു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 11 തവണ വിവിധ ഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ കിറ്റെക്സ് യൂണിറ്റുകളിൽ പരിശോധനയ്ക്ക് എത്തിയതായി സാബു പറയുന്നു. 10ലേറെ വണ്ടികളിൽ വന്നിറങ്ങുന്ന 40 മുതൽ 50 പേരുടെ സംഘം വിവിധ ഫ്ലോറുകളിലേക്ക് ഇരച്ചു കയറുകയാണ് പതിവ്. ജോലി തടസ്സപ്പെടുത്തി വനിതാ ജീവനക്കാരുടെ ഉൾപ്പെടെ ഫോൺ നമ്പറും വിലാസവും എഴുതിയെടുത്താണ് മടങ്ങുന്നത്. 300ലധികം ജോലിക്കാരെ ചോദ്യം ചെയ്തു പോകുന്നതല്ലാതെ എന്തിനാണ് പരിശോധിച്ചതെന്ന് പറയാറില്ലെന്നും അദ്ദേഹം പറയുന്നു. കൊള്ളക്കാരെയും കൊടും കുറ്റവാളികളെയും തീവ്രവാദികളെയും പിടിക്കാൻ വരുന്ന രീതിയിലാണ് കഴിഞ്ഞ 26 വർഷമായി പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ പരിശോധനകളെല്ലാം നടന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സമയത്ത് യാതൊരു കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത്തരത്തിൽ നിയമാനുസൃതമല്ലാത്ത പരിശോധനകൾ കേരളത്തിൽ മാത്രമേ ഉണ്ടാവൂ. 10,000ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ പല പരിശോധനകൾക്കും ഓൺലൈൻ മാധ്യമങ്ങളുടെ ക്യാമറ സംഘവുമായിട്ടാണ് ഇവർ എത്തിയത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അപ്പാരൽ പാർക്കിലും വ്യവസായ പാർക്കിലുമായി 35,000 പേർക്ക് ജോലി ലഭിക്കുമായിരുന്ന പദ്ധതിയാണ് ഒഴിവാകുന്നത്. ധാരണാപത്രം അനുസരിച്ച് അപ്പാരൽ പാർക്കിനുള്ള സ്ഥലമെടുത്ത് വിശദമായ പ്ലാനും പ്രോജക്ട് റിപ്പോർട്ടും തയ്യാറായിരുന്നു. കോവിഡ് പ്രതിസന്ധിക്കിടയിലും വലിയ മുതൽ മുടക്കുള്ള നിക്ഷേപ പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയതാണ്. 2025 പദ്ധതി പൂർത്തിയാക്കാനിരിക്കെയാണ് പിന്മാറ്റം. എന്നാൽ ഇപ്പോഴുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ മുതൽമുടക്കുള്ള ധാരണാപത്രത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് യാതൊരു കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു പരിശോധനകളെന്നും അദ്ദേഹം പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ വാരിക്കോരി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ജനിച്ച നാടിനോടുള്ള കടപ്പാടും സ്നേഹവും ഈ നാട്ടിൽ തന്നെയുള്ള ആയിരക്കണക്കിന് യുവതീ യുവാക്കൾക്ക് തൊഴിലുണ്ടാകണമെന്ന ഒറ്റ ഉദ്ദേശവും കൊണ്ട് മാത്രമാണ് സഹായവും ആനുകൂല്യങ്ങളും ഇല്ലെങ്കിലും ഇവിടെ തന്നെ ഭീമമായ തുകയുടെ നിക്ഷേപം തുടങ്ങുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ആരെങ്കിലും ഇവിടെ വ്യവസായം തുടങ്ങാൻ തീരുമാനിച്ചാൽ അവൻ്റെ ശനിദശ ആരംഭിക്കുകയായി. മനസമാധാനം എന്നേക്കുമായി ഇല്ലാതായി തീരും. ഈ നാട്ടിലെ ഏറ്റവും കൊള്ളരുതാത്തവനായി അവനെ മുദ്ര കുത്തും. എന്തിന് കേരളത്തിൽ മുതൽ മുടക്കി റിസ്ക് എടുക്കുന്നു, ഇനി മുന്നോട്ടില്ല, മലയാളികളെ ക്ഷമിക്കുകയെന്നും സാബു ജേക്കബ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു.